ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ എൻ്റെ അമ്മയും സഹോദരൻ്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ടൊരു വ്ളോഗ് എടുത്തതാണ്. അതിന് മുമ്പ് കാലത്ത് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് എൻ്റെ അടുത്തൊരു കസ്റ്റമർ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ. അവരുടെ ഒരു ധാവണി ഈ സെയിം ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബേബിക്ക്, ഈ 3 മന്ത്സായിട്ടുള്ള ഒരു ബേബിക്ക് സെയിം ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്, കുട്ടികളുടെ ഡ്രസ്സായാലും വലിയവരുടെ ഡ്രസ്സായാലും കേട്ടോ. അതേപോലെ തന്നെ വേറെയുണ്ട് കിഡ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ. പിന്നെ ഇതാ ഇങ്ങനൊരു ടോപ്പ്, ഇത് കുട്ടികളുടെ തന്നെയാണ്, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ ഒരു ടോപ്പ്, അതിന് മാച്ചായിട്ടുള്ളൊരു സ്കേർട്ടുണ്ട്, ലാവൻഡർ കളറാണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. കുറച്ച് ബിസിയും കാര്യങ്ങളുള്ള കാരണമാണ് ഒന്ന് ഡിലേ ആണത്. അതേപോലെ തന്നെ ഒരു ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ കളർ ചേഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പീക്കോക്ക് കളറും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയും സഹോദരൻ്റെ അമ്മയും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എനിക്ക് കാലത്ത് കസ്റ്റമേഴ്സിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തു, കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാണുമ്പോൾ തോന്നുന്നില്ല എന്നുള്ളൂ, കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കുറച്ച് ഒരു 15 മിനിറ്റ് മാത്രം എനിക്ക് സമയം കിട്ടി. അപ്പോൾ ഞാൻ മാക്സിമം ആ സമയത്തിരുന്ന് കുറച്ച് നേരം കസ്റ്റമേഴ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. ഓർഡർ എടുക്കാനുള്ളതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വിട്ട് ചെറിയൊരു ഫൈറ്റാണ് കേട്ടോ. അപ്പോൾ സാറായിട്ട് എണീക്കേണ്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ്റെ റെഡിയോയിൽ വേഗം കഴിയും, എന്നാൽ എൻ്റെ കഴിഞ്ഞേ ഉണ്ടാവില്ല. അപ്പോൾ ആൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആൾ പറയണത് ആദ്യം നീ റെഡി ആയിട്ട് നിൽക്ക്, അപ്പോഴേക്കും ഞാൻ റെഡി ആവാന്നാ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, സ്കൂളിലേക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഫേസൊക്കെ ഇതായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ഇനി അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. പിന്നെ ഗൈസ്, ഞാൻ ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ മുമ്പ് ഒരു ക്യൂർസ്കിൻ ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹെയർ പ്രോബ്ലം അല്ലെങ്കിൽ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് വഴി അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യൂർസ്കിൻ ആപ്പ് വഴിയാണ് കേട്ടോ. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ സ്കിൻ പ്രോബ്ലംസ് അതേപോലെ തന്നെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലർ പോവും, എന്തെങ്കിലും സ്പായോ കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ അതേപോലെ തന്നെ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് അതേപോലെ തന്നെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ട മാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ കൺസൾട്ട് ചെയ്ത് തരിക കേട്ടോ. അതുപോലെ തന്നെ മന്ത്ലി ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യൂർസ്കിനിൻ്റെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിലുണ്ടായിരുന്നതും ഇപ്പോഴത്തെയും ചേഞ്ചാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്കിന്നിൻ്റെ മാത്രമല്ല ഹെയറിൻ്റെ പ്രോബ്ലംസും സൊല്യൂഷനൊക്കെ അവർ പറഞ്ഞുതരും. അതേപോലെ തന്നെ ഡയറ്റ് പ്ലാൻ അതേപോലെ തന്നെ സ്കിൻ കെയർ ടിപ്സൊക്കെ അവർ പറഞ്ഞുതരേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ പ്രോഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കിറ്റിന് 1499 രൂപയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കോഡ് വിജിത 250 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 100 പേർക്ക് മാത്രം 250 ഓഫ് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ആപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ടൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവാണ്. ഞാൻ സാഗരേട്ടൻ, അമ്മ ഉണ്ട്, എൻ്റെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൺസേ. താക്കോലിന്റെ പൂട്ടറിയോ? അപ്പോൾ ഗൈസ്, നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കാർ എവിടെയാണെന്ന്. ഇത് ഞങ്ങളുടെ സ്വന്തം കാറല്ല, സാഗരൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാർ റെൻ്റ് എടുത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ്, ഏകദേശം എൻ്റെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ എന്തോ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വീട് എത്താറായപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു പാടൊക്കെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും. ആ ഒരു പാടൊക്കെ എത്താറായപ്പോൾ ഞാനൊരു വ്ളോഗ് എടുത്തതാണ് കേട്ടോ. അമ്മ വേണേ ഫ്രണ്ടിൽ കേൾക്കാം.
അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ കാലത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ തൊഴുത് നേരെ നമ്മൾ ഒട്ടും വൈകിക്കാണ്ട് തിരിച്ച് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ കൊടുങ്ങല്ലൂർ എത്തി. അപ്പം നമ്മൾ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടെല്ലാം ഇങ്ങനെ ഓരോ മന്ത് ഇടപെട്ടിട്ടൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പം അമ്മ എന്താ ഏട്ടൻ്റെ അമ്മ ഇങ്ങനെ ഒന്ന് വർത്തമാനം പറയായിരുന്നു, ഞാൻ വഴിപാടൊക്കെ കഴിച്ച് വരുന്നവരെ. അപ്പം നമ്മൾ നേരെ അമ്പലത്തേക്ക് കയറാൻ പോവാണ്. അപ്പം നമ്മൾ നാളികേരൊക്കെ ഇങ്ങനെ ഉടയ്ക്കാറുണ്ട് കേട്ടോ, അപ്പം അതിന് വേണ്ടിയിട്ട് നാളികേരൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു സബ്സ്ക്രൈബർ കുട്ടീനുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കുട്ടീനുണ്ട്. അപ്പോൾ വർത്തമാനൊക്കെ പറഞ്ഞ് വേറെ കുറേ ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായി കാരണം. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ എന്തോ ഉത്സവം എന്തൊക്കെ വരാൻ പോകുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെടികളുണ്ട്, അങ്ങനെ ഗ്ലാസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചെടികൾ നോക്കി. പിന്നെ നമ്മൾ റെൻറ്റിനല്ലേ താമസിക്കുന്നത്, അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ നോക്കി, പക്ഷെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് മേടിക്കണമെന്ന്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഗ്ലാസ് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഗ്ലാസ് മേടിക്കാമെന്ന്, 7 എണ്ണത്തിന് 100 രൂപ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാറിലേക്ക് പോകണം, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന വേറൊരു ചേച്ചിനെയും കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ, എല്ലാ ഏജിലുള്ള ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് വർത്താൻ പറയുക, ഒരു പ്രത്യേക സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഏത് ഏജിലുള്ളവർക്കും നമ്മളെ തിരിച്ചറിയാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് വേറൊരു അമ്പലത്തേക്കും കൂടി പോയി. നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഫുഡ് ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു വയറ് നിറഞ്ഞ കാരണം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് കുറേ നാൾക്ക് ശേഷമല്ലേ സാഗർ എൻ്റെ അമ്മയും എൻ്റെ അമ്മയ്ക്ക് കൂടി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം വിശേഷമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു. നേരെ വീട്ടിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ പോയിട്ട് കുറേ സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ജയിച്ചു വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം വീടെത്താറായപ്പോഴാണ് ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട് അത് ഐക്കിനുണ്ടായിരുന്നു. നല്ല വെയിലല്ലേ. അപ്പോൾ ഞങ്ങൾ ഔറോൺ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഷെയ്ക്ക്, ജ്യൂസ് ഓരോരുത്തരും ഓരോന്നേ പറഞ്ഞത്. പിന്നെ കട്ട്ലേറ്റ്. അപ്പോൾ അമ്മ നോൺ വെജ് കഴിക്കണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ മുട്ടൊക്കെ ചേർത്തിട്ട് പറഞ്ഞിട്ട് അമ്മ പിന്നെ കട്ട്ലേറ്റ് കഴിച്ചില്ല. ഞങ്ങൾ മൂന്ന് പേരും ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ഗ്രീൻ ആപ്പിളാണ്, അമ്മയും ഞങ്ങളുടെ രണ്ടമ്മമാർ ചിക്കൂസ് ഷെയ്ക്കാണ് കുടിച്ചത്. സാഗരേട്ടൻ പൈനാപ്പിളാണ് തോന്നുന്നുണ്ട്, പൈനാപ്പിള് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാനൊരു ന്യൂ ബോൺ ബേബിക്ക് ഒരു ഫ്രോക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഹെയർ ബോയും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ജസ്റ്റ് 28 ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മെഷർമെൻറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താണ് ഭംഗിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങൾ തൃശ്ശൂർന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ 3 മന്ത് ആയിട്ടുള്ളൊരു ബേബിക്ക് പട്ടുപാവാടയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മോഡലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇന്ന് കൊറിയർ അയക്കാനായിട്ട് പോവുകയാണ് കേട്ടോ.
പിന്നെ ഗൈസ് രാത്രി കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.